അപ്പോൾ റിസൾട്ടൻ്റ് ഓഫ് ഫോഴ്സ് സിസ്റ്റം ആണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കോപ്ലാനർ കൺകറൻറ്റ് ഫോഴ്സ് സിസ്റ്റംസ് ആണ് പറയുന്നത്. കോപ്ലാനർ ഒരു പ്ലെയിനിൽ കിടക്കുന്ന ഫോഴ്സാണ്, കൺകറൻ്റ് ആണ് ഈ ഫോഴ്സ് എല്ലാം കൂടെ. ഫോഴ്സും കൂടെ എല്ലാം കൂടെ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൺകറൻ്റ് എന്ന് വിളിക്കും. ടൈപ്സ് ഓഫ് ഫോഴ്സ് ഒക്കെ പഠിക്കും. പക്ഷെ ആക്ച്വലി ചുമ്മാ ഇങ്ങനെ കുറേ തിയറി ടൈപ്സ് ഓഫ് ഫോഴ്സ് ഒക്കെ പഠിച്ചിട്ട് ഇങ്ങനെ വന്ന് വന്നിട്ട് നമ്മൾ ഏറ്റവും വലിയ സാധനം പഠിക്കുമ്പോൾ അതിലെല്ലാം ഉണ്ട്. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂട്ടത്തിലെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് വന്ന് വെച്ചിട്ട് വായിച്ച് വെച്ചാൽ മതി എന്താണ് ടൈപ്സ് ഓഫ് ഫോഴ്സ്. കൺകറൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവില്ല, എല്ലാ ഫോഴ്സും കൂടെ ഒരു പോയിന്റ് വന്ന് മീറ്റ് ചെയ്താൽ കൺകറൻറ്റ്. കോപ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്ലെയിനിൽ കിടക്കുന്ന സാധനം. ഇങ്ങനെയുള്ളൂ. അപ്പോൾ നമ്മളൊരു വലിയ സാധനം പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട തിയറീസും ഡിസ്കസ് ചെയ്ത് പോവാം. പിന്നെ അവസാനം നമ്മൾ തിയറി മാത്രമായിട്ട് എന്ത് ചെയ്യണം, ഒരു വീഡിയോ അങ്ങ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് എല്ലാം അങ്ങ് തീരും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ബാക്കി ഏതൊക്കെയാണ് സബ്ജക്ട്സ് എന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകും. കുറേ പേര് കുറേ എന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അത് അപ്ഡേറ്റ് ചെയ്തോളാം. പിന്നെ വേണ്ടത് എന്താണെന്നുള്ളത്, ഫിസിക്സും കെമിസ്ട്രിയും എന്ന് ചോദിച്ചാലും പ്ലീസ് അതൊന്നും ചെയ്തുകൊണ്ടിരിക്കാനുള്ള നിർവാഹമില്ല, സമയമില്ല. മാത്സ് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ നോക്കി, അപ്പോൾ റിസൾട്ടൻ്റ് ഓഫ് അപ്പോൾ ഇതിൽ ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ദി ഫോഴ്സ് ഷോൺ ഇൻ ഫിഗർ. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക. റിസൾട്ടൻ്റ് ഇപ്പം ഇത് കുറേ ഫോഴ്സസ് ഉണ്ട്, ഈ ഫോഴ്സിൻ്റെ എല്ലാം കൂടെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ ഫോഴ്സിനെ അതിൻ്റെ കമ്പോണൻറ്റ് ഫോഴ്സസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആക്കും. കമ്പോണൻറ്റ് ഫോഴ്സസ് ആക്കി മാറ്റിയതിന് ശേഷം, അതായത് അതിന് എന്തുണ്ടാവും, ഇവിടെ ഒരു വൈ ആക്സിസ് ഉണ്ട്, പിന്നെ എന്താണ് വൈ കമ്പോണൻ്റ് ഉണ്ട്, എക്സ് കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈൻ കൺവെൻഷൻ നമുക്കറിയാം. അതായത് റൈറ്റ് സൈഡിലേക്ക് പോയാൽ എന്താണ്, അത് പോസിറ്റീവ് ആണ്. മുകളിലേക്ക് പോയാൽ അത് പോസിറ്റീവ് ആണ്. അപ്പോൾ വൈ ആക്സിസിലും എക്സ് ആക്സിലും അങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് എക്സ് ആക്സിൽ പോയാൽ നെഗറ്റീവ്, വൈ ആക്സിന് താഴേക്ക് പോയാൽ എന്ത് വരും, നെഗറ്റീവ് വരും. അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് പോസിറ്റീവ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ്, ബോട്ടം താഴേക്ക് പോകുമ്പം ഡൗൺവേർഡ് പോകുമ്പോൾ നെഗറ്റീവ്. അപ്പോൾ ഇത്രയാണ് സൈൻ കൺവെൻഷൻ. അപ്പോൾ നമ്മൾ ഇതിലൊരു ടാബുലേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആദ്യമൊക്കെ. നമുക്ക് പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് എഴുതി തീർക്കാം. പക്ഷേ ആദ്യം നിങ്ങൾക്ക് ഡൗട്ട്സ് വരാതിരിക്കാൻ വേണ്ടി, അഥവാ ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് മെക്കാനിക്സ് പഠിക്കുന്നവരോ അല്ലെങ്കിൽ ഈ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടാബുലേഷൻ മെത്തേഡ് അങ്ങ് അല്ലെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് ഫോഴ്സ് വേണം, എഫ് എക്സ് വേണം, പിന്നെ അടുത്ത FY വേണം. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റിസൾട്ടൻ്റ്. ഒറ്റ ഫോഴ്സ് ആണെങ്കിൽ എൻ്റെ റിസൾട്ടൻ്റ് ഇപ്പോൾ 150 എന്ന് പറയുന്നത് എൻ്റെ റിസൾട്ടൻ്റ് ആണ്, അതിൻ്റെ കമ്പോണൻറ്റ് FX FY ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റിസൾട്ടൻ്റ് എങ്ങനെയാണ്, അതായത് ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ഫോഴ്സായിട്ട് എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ആക്ടിങ് അറ്റ് ദിസ് പോയിൻറ്റ്, ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്ത് ഒറ്റ ഫോഴ്സായിട്ട് റിസൾട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സം ഓഫ് ഫോഴ്സ് അല്ല, ദ നെറ്റ് എഫക്ട് ഓഫ് ഫോഴ്സ് ആണ് അതിൻ്റെ റിസൾട്ടൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ പറയാൻ പറ്റും എന്താണ്, ഒരു കൺകറൻറ്റ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് ദ ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്തെന്ന് പറയാൻ പറ്റും, ദ നെറ്റ് എഫക്ട് ഓഫ് ഫോഴ്സ് അറ്റ് ദാറ്റ് പോയിൻ്റ്. ആ പോയിന്റിൽ എന്താണ്, അറ്റ് എ പോയിന്റ്, ആ ഒരു പോയിന്റിൽ, ഏത് പോയിന്റിലാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ പോയിന്റിൽ എന്ത് ചെയ്യുന്നു ഉള്ള ആ എല്ലാ ഫോഴ്സിൻ്റെയും കൂടെ നെറ്റ് എഫക്റ്റാണ് അതിൻ്റെ റിസൾട്ടൻ്റെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ. അത് ചിലപ്പം ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പം എങ്ങനെ പറയണത് ഒന്ന് ആലോചിക്കുക. കണ്ട് ഇതൊരു സാധനം, ഇവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വലിക്കുക, ഒരാൾ ഇങ്ങോട്ട് വലിക്കുക, എങ്ങോട്ടായിരിക്കും ഇത് പോകുന്നത്, ഈ ഫോഴ്സ് കൂടിയ സ്ഥലത്തേക്കായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ അങ്ങോട്ടുള്ള ആ ഒരു ഫോഴ്സാണ് അതിനെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ നെറ്റ് എഫക്റ്റ്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണ് ഫോഴ്സ് ഇതിൽ നെറ്റ് എഫക്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതും, അത് എത്ര ഫോഴ്സാണ് കൊടുക്കുന്നു ഉള്ളതുമാണ് നമ്മുടെ റിസൾട്ടൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, ഈ ഫസ്റ്റ് ഈ ഫോഴ്സ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഇതിനെ ഞാനിവിടെ ഫോഴ്സസ് എഴുതി, പിന്നെ അടുത്ത ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, എക്സ് കമ്പോണൻ്റ് റെപ്രസെൻ്റ് ചെയ്തു, പിന്നെ വൈ കമ്പോണൻ്റ് റെപ്രസെൻ്റ് ചെയ്തു. ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ 150 ന്യൂട്ടൺ തന്നെ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിന് ഞാൻ 150 ന്യൂട്ടൺ എന്നെടുത്തു. ഈ 150 ന്യൂട്ടണെ ഞാൻ എന്തൊക്കെ കമ്പോണൻസ് ആക്കണം, എക്സ് കമ്പോണൻറ്റ് വൈ കമ്പോണൻ്റ്. നമ്മൾ പഠിച്ചല്ലോ എക്സ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു അല്ലേ, അതായത് തീറ്റ കിടക്കുന്നത് കോസ് കൊണ്ട് മൾട്ടിപ്ലൈ, തീറ്റ കിടക്കാത്ത സൈൻ കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ ഇവിടെ എക്സുമായിട്ടാണ് തീറ്റ കിടക്കുന്നത്, തേട്ടി കിടക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ അതിനെ കോസ് ഓഫ് ആ സാധനം കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 150 ഇൻറ്റു നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, കോസ് 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, കോസ് 30. ഇനി ഇത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കാം. നോക്കി ആരോ ഇങ്ങോട്ടേക്കാണ്, അപ്പോൾ ഞാൻ ഇതിനെ റൊട്ടേറ്റ് ചെയ്യിച്ച് ഇങ്ങോട്ട് നോക്കുമ്പോൾ ആരോ റൈറ്റ് സൈഡിലേക്ക് തന്നെ ഇരിക്കും. റൈറ്റ് സൈഡിലേക്ക് ഇരിക്കുമ്പം അതെന്തായിട്ട് വരും, പോസിറ്റീവ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പോസിറ്റീവ്. ഇത് ഇടാതെ പോകരുത്, പോസിറ്റീവ് ഇട്ടില്ലെങ്കിലും പോസിറ്റീവ് ആണെന്നൊക്കെ അറിയാം. പക്ഷേ എന്നാലും നിങ്ങൾ തെറ്റാതിരിക്കുകയാണ് ആദ്യം ചെയ്യുമ്പോഴത്തേക്ക്. നിങ്ങൾ ഈ മാത്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ഏറ്റവും ചിലവരുണ്ട്, ഏറ്റവും പാടുള്ള പ്രോബ്ലംസ് മാത്രം എഴുതി പഠിക്കും. എല്ലാവരും പറയും പ്രോബ്ലംസ് എഴുതി പഠിക്കണം എന്നുള്ള, ചെയ്ത് പഠിക്കണം എന്ന് പറയും. അപ്പോൾ ചെയ്ത് പഠിക്കാറുണ്ട്, ഏതാണ് ഏറ്റവും പാടുള്ളത്, ശുദ്ധ മണ്ടത്തരമാണ് കാണിക്കുന്നത്.
കാര്യം നിങ്ങൾക്ക് കൺസെപ്റ്റ് കറക്റ്റ് പിടികിട്ടാതെയാണ് നിങ്ങൾ ഏറ്റവും പാടുള്ളത് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അത് മറന്നു പോകും എന്തായാലും പരീക്ഷയ്ക്ക് എഴുതാൻ പോകുമ്പോൾ. നിങ്ങൾ ആദ്യം ചെയ്യുന്നതെന്നറിയോ, ഇതൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഒരു പാത്ത് ഉണ്ട്. അത് ഫസ്റ്റ് നമ്മളൊരു സ്റ്റെപ്പ് ഒരു ഫൗണ്ടേഷൻ കെട്ടി, പിന്നെ അതിൽ മുകളിലോട്ട് വന്ന് വാർത്ത് വാർത്ത് ഇങ്ങനെ വരെ. അപ്പോൾ ആ ഫൗണ്ടേഷനാണ് ആദ്യം ചെയ്ത് പഠിക്കേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ആദ്യം ചെയ്യുന്ന മൂന്നാല് പ്രോബ്ലംസ് നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് നിങ്ങളറിയാതെ നിങ്ങളുടെ മനസ്സിൽ കയറും. ഈ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഏറ്റവും പാടുള്ള പ്രോബ്ലത്തിൻ്റെ പകുതി സോൾവ് ആയി, മനസ്സിലായില്ലേ? പിന്നെ ബാക്കിയെന്ന് പറയുന്നത് ഒന്ന് രണ്ട് കുറച്ച് രണ്ട് സ്റ്റെപ്പുകൾ മാത്രം ഓർത്തിരിക്കാതെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. പക്ഷെ അതേസമയം നേരെ തിരിച്ചാണ്, നിങ്ങൾ ഈ ബേസിക്സ് ഒന്നും സെറ്റ് ചെയ്യാതെ മുകളിലോട്ട് എത്ര കെട്ടിയിട്ടും കാര്യമില്ല. അതായത് ഏറ്റവും പാടുള്ള പ്രോബ്ലംസ് ഒരു 10,000 വട്ടം എഴുതി പഠിച്ചാലും ചിലപ്പം കാണാതെ പഠിത്തമേ നടക്കും. അങ്ങനെ പ്രോബ്ലം പഠിച്ച് പാസ്സാവാൻ പറ്റൂ? ഒരിക്കലുമില്ല. മെക്കാനിക്സിൽ ഒരിക്കലും കാണാതെ പഠിക്കാനും പറ്റത്തില്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം, എന്നാൽ മാത്രമേ ക്വസ്റ്റ്യൻ ഏത് ഇവിടെനിന്ന് ചോദിച്ചെന്ന് പോലും മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഞാനിത് മെക്കാനിക്സിന് മാത്രമല്ല, പ്രത്യേകിച്ച് മാത്സ് പോലുള്ള സബ്ജക്ട്സ് പഠിക്കുമ്പോൾ അതെന്തായിരിക്കണം, നമ്മൾ ഒരിക്കലും ഇപ്പോൾ പാടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാൻ മാത്രം പോകരുത്. അങ്ങനെ അത് ചെയ്ത് പഠിക്കണം. പക്ഷേ എന്താണ്, നമ്മൾ ഇപ്പോൾ ഒരു ടൈപ്പ് 10 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഒരു പോർഷൻ ഒന്ന് 10 പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ആദ്യത്തെ 3 പ്രോബ്ലം നല്ല എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ അത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കിട്ടുന്നത് പെട്ടെന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ്. ചിലപ്പം ഒരു രണ്ട് ഈ 5th പ്രോബ്ലം കഴിഞ്ഞ് ബാക്കി 5 നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ പിടികിട്ടും. പ്രോബ്ലം വായിക്കുമ്പോൾ തന്നെ ആ ഇതത്രയേ ഉള്ളൂ എന്നങ്ങ് മനസ്സിലാവും. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അപ്പോൾ നോക്കിയോ, സമയം കളയുന്നില്ല ഇല്ലെങ്കിൽ ഇപ്പോൾ +150 ചെയ്തതിന് പിന്നെ അടുത്ത വോയ് കമ്പോണൻ്റ് എഴുതണ്ടേ? അപ്പോൾ ഇത് കോസ് ആണെങ്കിൽ മറ്റേ എന്തായിരിക്കും? സൈൻ ആയിരിക്കും. 150 × ഞാൻ എന്ത് ചെയ്താൽ മതി? സൈൻ 30 ചെയ്താൽ മതി. ഇനി അത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. ഇത് ആരോ മുകളിലേക്കാണ്, മുകളിലേക്ക് വരുന്നെങ്കിൽ അത് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, ഇത് ഇങ്ങനെ കൊണ്ടുവെക്കുമ്പോൾ ആരോ മുകളിലേക്ക് ഇരിക്കും അല്ലേ. ഈ സാധനത്തിനെ റൊട്ടേറ്റ് ചെയ്യും. ഞാൻ ഇപ്പോൾ എപ്പോഴും ഇത് പറയില്ലേ, ഇത് ഈ ഒരു ഇതിൽ മാത്രമേ ഇത് പറയൂ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കൂ എന്നുള്ളത്. ഇനി കാര്യം, ഇത് ഈ ഒരു ഡയറക്ഷനും ഈ ഒരു മാഗ്നിറ്റ്യൂഡും നമ്മൾ ഈ സെക്കൻഡ് മോഡ്യൂൾ തീരുന്നവരെയും കൊണ്ടുപോകുക. അപ്പോഴൊന്നും ഈ ഡൗട്ട് വരരുത്. അപ്പോൾ ഇതിനെ നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വെക്കുമ്പോൾ ആരോ ഇങ്ങോട്ട് ഇരിക്കും, മുകളിലോട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് പോസ്റ്റ് ഞാൻ അവിടെ വരയ്ക്കുന്നില്ല, കാര്യം ഇതും ചെയ്യാനുള്ളത്. അപ്പോൾ അത് തീർന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് പറയുന്നത് 2nd ഫോഴ്സാണ്. അപ്പോൾ അത് തീർന്നു. നെക്സ്റ്റ് ഇത് സെക്കൻഡ് വൺ. സെക്കൻഡ് വൺ എന്ന് പറയുന്ന 200 ന്യൂട്ടൺ അല്ലേ. ഇപ്പോൾ 200 ന്യൂട്ടൺ എന്ന് പറയുന്ന സാധനം ഞാനിവിടെ വെച്ചു. 200 ന്യൂട്ടൺ വെച്ചിട്ട് ഇതിന് 2 കമ്പോണൻറ്റ്സ്, എക്സ് കമ്പോണൻറ്റും പിന്നെ എന്താണ് വൈ കമ്പോണൻറ്റ്. എക്സു ആയിട്ടാണ് 30 മേക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് 200 × 150 കൊണ്ട് അടിച്ചുകളയത്, 200 അല്ലെ 30 × കോസ്റ്റ് കൊണ്ട് 200 എന്ന് ചെയ്യുന്ന ടീമുകളും ഉണ്ട്. അങ്ങനെ നോക്കിക്കൊള്ളാം. തീറ്റയാണ് കമ്പോണൻ്റാണ് എടുക്കുക. അപ്പോൾ 200 × തീറ്റ നിൽക്കുന്നത് കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എക്സ് കമ്പോണൻറ്റ് കോസ് 30 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതിന് പോസിറ്റീവ് വരണോ നെഗറ്റീവ് വരണോ അതെന്ന് പറയുന്നത് ആരോ ഇങ്ങോട്ടേക്കാണ് അല്ലേ. അപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ച്ച് ഇത് ഈ ഒരു സാധനം ആരോ ഇങ്ങോട്ട് നിൽക്കുക. ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ ആരോ ഇങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആണെങ്കിൽ എന്തുവരും? നെഗറ്റീവ് വരും. പിന്നെ അടുത്ത ഈ 200നെ ഇവിടെ ഈ ഒരു വൈ കമ്പോണൻ്റ്, അപ്പോൾ 200നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? ഇത് കോസ് ആയതുകൊണ്ട് ഇത് നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ആണ്? sin 30 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ഇതെങ്ങനെ വരും? ഇതെന്ന് പറയുന്ന സാധനം ആരോ ഇങ്ങോട്ട് നിൽക്കുവാണ്. അപ്പം ഇതിനെ ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ആരോ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് എന്തുവരും? പോസിറ്റീവ് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇനി അടുത്ത സാധനം എന്ന് പറയുന്നത് ഇപ്പോൾ 200 അത് അതായി. ഇനി അടുത്തത് 200 ന്യൂട്ടൺ, ഇതും നമ്മൾ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് അടുത്തുണ്ട് 80 ന്യൂട്ടൺ. 80 ന്യൂട്ടൺ എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് റിസൾട്ടിന് കണ്ടുപിടിക്കാൻ 2 നമ്മൾ കമ്പോണൻസ് ആക്കി. ഇനി 80 ന്യൂട്ടനെ കമ്പോണൻ്റ് ആക്കണം. 80 ന്യൂട്ടനെ കമ്പോണൻ്റ് ആക്കുമ്പോഴത്തേക്ക് 80 ന്യൂട്ടനാണ് കമ്പോണൻ്റ് ആക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിവിടെ എഴുതി. 80 എക്സ് ആക്സു ആയിട്ടാണ് 60. അപ്പോൾ 80 × എന്തായിരിക്കും അത്? കോസ് 60 മറ്റത് 80 × സൈൻ 60. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ നോക്കുക. ആരോ താഴേക്ക് ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. ആരോ നിൽക്കുമ്പോൾ എക്സിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കുമ്പോഴോ, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആരോ സോറി ആ എക്സിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആരോ ലെഫ്റ്റിലേക്ക് പോകും. ആരോ ലെഫ്റ്റിലേക്ക് പോയാൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. പിന്നെ ഇത് താഴേക്ക് വൈയിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കുമ്പോഴോ, താഴേക്കാണ് റൊട്ടേറ്റ് ചെയ്യുക. വൈയിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആരോ അങ്ങ് താഴേക്ക് വരും. ആരോ താഴേക്ക് വന്നാൽ ഇറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ്. അതെന്ത് വരും? നെഗറ്റീവ് ആയിട്ട് വരും. അതും അവിടെ തീർന്നു. ഇനി അടുത്ത സാധനം, അപ്പോൾ 80 ന്യൂട്ടൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായി. ഇനി അടുത്തുള്ളത് ഏതാ? നമുക്ക് 180 ന്യൂട്ടൺ ഉണ്ടല്ലേ. ശല്യമാണല്ലോ, പോടെ. ആ 180 ന്യൂട്ടൺ ഉണ്ട്. 180 ന്യൂട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തുവാ സാധനം? ഇവിടെ 180 ന്യൂട്ടൺ. 180 എക്സ് ആക്സു ആയിട്ടാണ് 40. എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല കേട്ടോ, ഞാൻ എക്സ് ആക്സു ആയിട്ടാണ് 40. അപ്പോൾ 180 എക്സ് എന്ന് പറയുന്നത് കോസ് 45. ഒരു കാരണം വെച്ചാൽ എക്സ് എല്ലാം കോസ് കൊണ്ട് മൾട്ടിപ്ലൈ ആണോ, വൈ ഉണ്ടോ, സൈനത്ത് പഠിച്ച് കളയരുതേ. ഇപ്പം നമ്മൾ നേരത്തെ വീഡിയോ കണ്ടിട്ട് അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഇതിലെല്ലാം എക്സ് ആയിട്ടുള്ള ആംഗിൾസ് തന്നിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നുപോയത്. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് എഴുതുക. ഇത് റൈറ്റ് സൈഡിൽ പോസിറ്റീവ് അറിയായിരിക്കുമല്ലോ.
ഇനി വൈ ആക്സിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ 180 ഇൻറ്റു ഇതാണ് കോസ് 45 വരും, ഇത്ര വരും സൈൻ 45 വരും. ഇനി അത് വൈ ആയിലേക്ക് വരുമ്പോൾ താഴേക്ക് നെഗറ്റീവ്. ഓക്കെ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ ഇവിടെയും വരും. അപ്പോൾ ആ ഒരു സാധനം നോക്കിയിരിക്കുക. അപ്പം അതുമായി അറിയാമല്ലോ റൊട്ടേറ്റ് ചെയ്ത് എക്സിലേക്ക് വെച്ചാൽ അങ്ങോട്ടിരിക്കും, അപ്പോൾ അത് പോസിറ്റീവ് വരും, താഴേക്ക് വെച്ചാൽ നെഗറ്റീവ് വരും. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുന്നതാണ് സിഗ്മ എഫ് എക്സ് എന്ന് നമ്മൾ പറയും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുത്താൽ സിഗ്മ എഫ് ഐ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒരു റിസൾട്ടൻ്റ് ഇത് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിഗ്മ എഫ് എക്സ് വരുന്നത് എല്ലാം കൂടെ ചേർത്ത് ഒരു ഹൊറിസോണ്ടൽ ലൈനും, സിഗ്മ എഫ് ഐ വരുന്നത് എല്ലാം കൂടെ ചേർത്ത് ഒരു വെർട്ടിക്കൽ ലൈനും വരച്ച് ഇത് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ആർ ഡിനോട്ട് ചെയ്യും, അതതിൻ്റെ ഹൈപ്പോട്ടനീസ് ആയിരിക്കും. ഈ റിസൾട്ടൻ്റ് ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിന് ഞാൻ തീറ്റ എന്ന് പറഞ്ഞു. അപ്പോൾ ആറിൻ്റെ വാല്യൂ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് എല്ലാ എക്സ് കമ്പോണൻ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തത് പ്ലസ് സ്ക്വയർ റൂട്ട് എന്താണ് എല്ലാ വൈ കമ്പോണൻറ്റും കൂടെ ആഡ് ചെയ്തതിൻ്റെ സ്ക്വയർ. ദാറ്റ് ഈസ് റിസൾട്ടൻ്റ് ഇൻ ദി ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഐ സ്ക്വയർ. ഇവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് തീറ്റ വേണമെന്ന് വെക്കുക. തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ടാൻ തീറ്റ എടുക്കും. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് ഐ ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് സിഗ്മ എഫ് എക്സ് എന്ന് പറയും. അപ്പോൾ ടാൻ തീറ്റ വേണമെങ്കിൽ നമുക്ക് അതും കണ്ടുപിടിക്കാം. ഇവിടെ നിന്ന് തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് എടുത്താൽ മതി. തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താണ് സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ് ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്ക് അതും നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ സിഗ്മ എഫ് എക്സ് സിഗ്മ എഫ് വൈ കണ്ടുപിടിക്കുക, ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ സിഗ്മ എഫ് എക്സ് ഞാനിവിടെ കണ്ടുപിടിക്കാൻ പോവാം. സിഗ്മ എഫ് എക്സ് ഈക്വൽസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, അതായത് പ്ലസ് 150 ഇൻറ്റു കോസ് 30, പിന്നെ അടുത്തെന്താണ് മൈനസ് 200 ഇൻറ്റു കോസ് 30. എല്ലാം കോസ് വരുമെന്ന് പഠിച്ച് കാണാൻ പഠിച്ചുകളല്ലേ. മൈനസ് അത് എന്തുകൊണ്ടാണ് വന്നതെന്ന് നമുക്കറിയാം. 80 ഇൻറ്റു കോസ് 60 പ്ലസ് 180 ഇൻറ്റു, നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, കാര്യം എല്ലാവർക്കും ഉള്ളതാണ്, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നു. കാര്യം സാറ് നമ്മൾ പഠിപ്പിക്കുന്ന ആളൊരു കാര്യം പറയും, പക്ഷെ നമ്മൾ അതിൻ്റെ കുറുക്കുവഴി ആലോചിക്കും, ഇപ്പോഴും തെറ്റേം ചെയ്യും, അത് ശരിയാണോ ഇല്ലയോ നമ്മളപ്പോൾ ആലോചിക്കുന്നത്. അപ്പോൾ 43.98 ആണ് കിട്ടുമെന്നാണ് നമ്മുടെ ടെസ്റ്റ് പറയുന്നത്. എപ്പോഴും ശരിയാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സിഗ്മ എഫ് എക്സ് കണ്ടുപിടിച്ചോളാം. സിഗ്മ എഫ് ഐ കണ്ടുപിടിക്കാൻ എഫ് ഐ കമ്പോണൻസ് എല്ലാം കൂടെ എല്ലാ ഫോഴ്സിൻ്റെയും വൈ കമ്പോണൻ്റ് ആഡ് ചെയ്യണം. അപ്പോൾ പ്ലസ് 150 ഇൻറ്റു സൈൻ 30. ഈ പ്ലസ് ഓർ മൈനസിൻ്റെയൊക്കെ കളിയാണ്, അതുകൊണ്ട് ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ പ്ലസ് തെറ്റുകയും ചെയ്യാം, അതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്തോളണം. 30 മൈനസ് 80 ഇൻറ്റു സൈൻ 60. ഈ വീഡിയോ ഓടിക്കുമ്പോഴുള്ള വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ ഫുൾ ടൈം കോൺസെൻട്രേഷൻ ഇവിടെ ആയിരിക്കത്തില്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാം, പ്ലസ് മൈനസ് മാറുകയോ കാൽക്കുലേഷൻ മിസ്റ്റേക്കോ ഒക്കെ സംഭവിക്കാം, അതൊക്കെ നിങ്ങൾ നോക്കിക്കോളണം. മൈനസ് 21.0 നോക്കുന്നുണ്ട്, അങ്ങനെ എല്ലാവരും കമൻറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവരൊക്കെ ചെയ്ത് നോക്കിയെന്നുള്ളത്. മൈനസ് 21.56. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത റിസൾട്ടൻ്റ് കണ്ടുപിടിച്ചൂടെ. റിസൾട്ടൻ്റെ ഇക്വേഷൻ എന്താണ്? റിസൾട്ടൻ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞതാണ് 43.98. ഇതിൻ്റെ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞതാണ്, അതായത് മൈനസ് 21.56 ഇതിൻ്റെ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ആൻസർ ഈസ് ഈക്വൽ ടു റിസൾട്ടൻ്റ് ആർ ഈസ് ഈക്വൽ ടു 48.98 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ ടാൻ തീറ്റ കണ്ടുപിടിക്കണ്ടേ. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് എന്താണ് പ്ലസ് മൈനസ് എന്ന് എടുക്കണ്ട കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ ഞാനത് മോഡുലസ് ഓഫ് എന്ന് എഴുതാം. സിഗ്മ എഫ് വൈ ബൈ സിഗ്മ എഫ് എക്സ്, പ്ലസ് മൈനസ് എന്ന് എടുക്കുന്നത് പ്ലസ് എടുക്കാമോ, മൈനസ് എടുക്കണ്ട, മൈനസ് വാല്യൂ എടുക്കരുത്. ടാൻ ഇൻവേഴ്സ് ഓഫ് സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21.56. മൈനസ് 21.6 ആണ്, പ്ലസ് എടുത്താൽ മതി. 21.56 ഡിവൈഡഡ് ബൈ എന്താണ് 43.98. അത് ചെയ്യുമ്പോൾ തീറ്റയുടെ വാല്യൂ കിട്ടുന്നത് 26.12 ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പോൾ തീറ്റ അവിടെ വെച്ച് ക്ലോസ് ആയി. അപ്പോൾ ഇതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫിഗറും കൂടെ വരച്ച് വെച്ചാൽ മതി. ഈ ഒരു ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്ക് സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് 43. അപ്പോൾ ഇത് നോക്കി വരച്ചാൽ അത്രയും നല്ലത് കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. കാര്യം സിഗ്മ എഫ് എക്സ് ഇതിങ്ങനെ വരച്ചാലും പ്രശ്നമൊന്നുമില്ല, ഇവിടെ വാല്യൂസ് എടുത്തിയാൽ മതി. സിഗ്മ എഫ് ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്?
-21.56 newton minus value ennu mollotu illa thaalittu varu sigma fx equal to 43.98 resultant is equal to 48.98 alla sorry sigma fx ethrayana 43.98 theta is equal to 26.12 ingane ezhuda allengi namukku ingane ezhuda kariya fx positive aanu appo right side like en fx varu sigma fx which is equal to 43.98 പിന്നെ y ആക്സിസ് നെഗറ്റീവ് താഴേക്ക് നമ്മൾ മോളിലോട്ടല്ല റെപ്രസെന്റ് ചെയ്യുന്നത് താഴേക്ക് അപ്പോൾ താഴേക്ക് fy സിഗ്മ fy ഈസ് ഈക്വൽ ടു -21.56 ഇനി ഇതിന്റെ റിസൾട്ടന്റ് ഇതായിരിക്കും ഓക്കെ ഇത് ഈ x ആക്സിസ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ഇങ്ങനെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം തീറ്റ r ഈസ് ഈക്വൽ ടു 48.98 ഇപ്പോ ഇതിന്റെ റിസൾട്ടന്റ് ഇങ്ങനെ തന്നെ എഴുതണമൊന്നുമില്ല ഇതിനെ ഇടയ്ക്ക് എഴുതിയാലും മതി ഒരു ആംഗിൾ അപ്പോൾ തീറ്റ r കണ്ടുപിടിക്കുക പക്ഷേ വേറെ തീറ്റ കണ്ടുപിടിക്കേണ്ടി വരും ഈ ഒരു തീറ്റ കണ്ടുപിടിക്കേണ്ടി വരും അത് വേറൊരു സംഭവമാണ് 90 - തീറ്റ ചെയ്യേണ്ടി വരും അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ എഴുതിയാൽ മതി ഇതിൻ്റെ ആവശ്യമുള്ളൂ ഈ ഒരു സാധനം എഴുതും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് പറയേണ്ടത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ റിസൾട്ടൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ റിസൾട്ടൻ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ആണ് തന്നിരുന്നതെങ്കിൽ നമുക്ക് ഫൈൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് ദി ഫോർ സിസ്റ്റം എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് അടുത്തത് അപ്പോൾ ഇതിലും നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ് അപ്പോൾ ഒരു രണ്ട് കോളം വരയ്ക്കുക മൂന്ന് കോളംസ് വരയ്ക്കുക ഫസ്റ്റിൽ ഫോഴ്സ് ചെയ്യുന്ന എഴുതുക രണ്ടാമത്തേൽ എക്സ് കമ്പോണൻ്റ് എഴുതുക പിന്നെ വൈ കമ്പോണൻ്റ് എഴുതുക അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ വേണ്ട ഫോഴ്സ് ഇതിലൊരു പ്രത്യേകത ഉണ്ട് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് കോളത്തിൽ എഴുതുന്നത് ഫോഴ്സാണ് രണ്ടാമത് എന്താണ് എക്സ് കമ്പോണൻ്റ് എഴുതും പിന്നെ എന്താണ് വൈ കമ്പോണൻ്റ് എഴുതും ആംഗിൾസ് തന്നിട്ടില്ല ആംഗിൾസ് തരാതെ ഒരു കളി നടക്കില്ല ആംഗിൾ 30 ഇവിടെ 30 ആണ് ആംഗിൾ ഇവിടെയും 30 ആണ് മറ്റേ സ്ഥലത്ത് നോക്കട്ടെ വെയിറ്റ് 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 ഇവിടുത്തെ ആംഗിൾ 45 ഇത് എക്സ് ചെയ്ത വൈ ആയിട്ട് എക്സ് ആയിട്ട് 45 അപ്പോൾ ഇത്രയാണ് ആംഗിൾസ് എന്നിരിക്കുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റ് ഫോഴ്സ് എടുത്തു 300 ന്യൂട്ടൺ പറയണ്ടല്ലോ ഇനി 300 ന്യൂട്ടൺ മുകളിലോട്ടാണ് അപ്പോൾ വൈ ആയിട്ട് മേക്ക് ചെയ്യുന്നത് എക്സ് ആക്സ് മേക്ക് ചെയ്യുന്നത് എക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്നത് അല്ല വൈ ആയിട്ട് മേക്ക് ചെയ്യുന്നതാണ് കോസ് അപ്പം 300 വൈ ആയിട്ടാണ് കോസ് മേക്ക് ചെയ്യുന്നത് അപ്പോൾ വൈ ആയിട്ട് മേക്ക് ചെയ്യുമ്പോൾ 300 × cos 30 എന്ന് പറയുന്നത് വൈയിൽ വരും അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 300 × sin 30 ആയിരിക്കും ഇനി സൈൻ നോക്കുക ആരോ മുകളിലോട്ടാണ് ഇങ്ങോട്ട് വെക്കുമ്പോൾ വൈ മുകളിലോട്ട് ദറ്റ് ഈസ് പോസിറ്റീവ് എക്സ് ആണ് റൈറ്റ് സൈഡിലോട്ട് ദറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ് അപ്പോൾ അത് രണ്ടും എന്ത് പറ്റും പോസിറ്റീവ് കിട്ടും ആ ഒരു സാധനം എന്ന് പറയുന്നത് അവിടെ തീരും അടുത്ത സംഭവം എന്ന് പറയുന്നത് അടുത്തെന്താണ് 100 ന്യൂട്ടൺ ഈ 100 ന്യൂട്ടൺ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് 100 ന്യൂട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഇത് ഇൻക്ലൈൻഡ് അല്ല എന്ന് പറഞ്ഞാൽ ഇത് എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ ഇതിന് ഒയ് കമ്പോണൻ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 90 എടുത്താൽ മതി 90 × cos 90 × 0 കിട്ടും അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട എക്സ് കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ ഒയ് കമ്പോണൻ്റ് ഇല്ല അപ്പോൾ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് 100 ആണ് റൈറ്റ് സൈഡിലോട്ടാണ് ആരോ റൈറ്റ് സൈഡിലോട്ട് ആരോ എന്താണ് പോസിറ്റീവ് ആണ് വൈ കമ്പോണൻ്റ് അവിടെ എന്തെടുക്കണം 0 എന്ന് എടുക്കണം വൈ കമ്പോണൻ്റ് 0 അതില്ലാതെ എടുക്കും അല്ലെങ്കിൽ വൈ കമ്പോണൻ്റ് 0 എന്ന് എടുക്കും അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം പറഞ്ഞത് ഇനി അടുത്തത് 200 ന്യൂട്ടൺ 200 ന്യൂട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആരോ ഇങ്ങോട്ടാണ് 45 മേക്ക് ചെയ്യുന്നത് എക്സ് ആക്സുമായിട്ടാണ് അപ്പോൾ എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന 200 × cos 45 വരും ആംഗിൾ മേക്ക് ചെയ്യുന്നതിന് മാത്രമേ കമ്പോണൻ്റ് വരത്തുള്ളേ അല്ല കമ്പോണൻ്റ് വരത്തുള്ളത് മറ്റില്ലെങ്കിൽ മറ്റേ ഇത് ഏതെങ്കിലും രണ്ട് കമ്പോണൻസും വരത്തുള്ളൂ ആംഗിൾ ഇല്ലാത്തതിന് ഒരു കമ്പോണൻ്റ് മാത്രമേ ഒന്ന് എക്സ് അല്ലെങ്കിൽ വൈ അപ്പം ഇതെന്തോരും 200 × sin 45 വരും അപ്പോൾ ഇത് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളതാണ് അടുത്തത് അപ്പോൾ ഇത് ആരോ ഇങ്ങോട്ടേക്കാണ് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോൾ ആരോ ലെഫ്റ്റ് സൈഡിലോട്ട് വരും അത് നെഗറ്റീവ് ആണ് ഇങ്ങനെ വെക്കുമ്പോൾ താഴേക്ക് വരും ഇറ്റ് ഈസ് ഓൾസോ നെഗറ്റീവ് അപ്പോൾ അത് 200 രണ്ടും എക്സ് വൈ കമ്പോണൻസ് എന്ന് പറഞ്ഞ് നെഗറ്റീവ് ആണ് പിന്നെ അടുത്ത 200 ന്യൂട്ടൻ്റെ പരിപാടി കഴിഞ്ഞു പിന്നെ അടുത്ത 50 ന്യൂട്ടൺ അടുത്ത 50 ന്യൂട്ടൺ എന്ന് പറയുന്ന സാധനം ഇത് ഇന്ന് മുകളിലേക്കാണ് പോകുന്നത് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് വൈ ആക്സ് കിടക്കുന്ന സാധനം എക്സ് ഇല്ല അപ്പോൾ എക്സിൻ്റെ വാല്യൂ 0 ആണ് മുകളിലോട്ടായതുകൊണ്ട് പോസിറ്റീവ് അപ്പോൾ +50 എന്ന് പറയുന്ന സാധനം
മാത്രമേ അതിൻ്റെ മാഗ്നറ്റ്യൂഡ് വരത്തുള്ളൂ. മാഗ്നറ്റ്യൂഡും ഡയറക്ഷനും കൂടെ അവിടെ ഒക്കെ ആയി. പിന്നെ നെക്സ്റ്റ് ഇനി നമുക്ക് ഒരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ എന്താണ് 300 ന്യൂട്ടൺ. 300 ന്യൂട്ടൺ എന്ന് പറയുന്നത് നോക്കിയേ, 300 ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, ആംഗിളായിട്ട് എക്സ് ആക്സുമായിട്ടാണ്. അപ്പോൾ 300 ഇൻറ്റു എന്താണ് കോസ് 30 ആണ് അവിടെ വരുന്നത്. അപ്പോൾ മറ്റേ എന്തായിരിക്കും, 300 ഇൻറ്റു സൈൻ 30 ആയിരിക്കും. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളതാണ്. ആരോ ഇങ്ങോട്ടേക്കാണ്, ഇത് ഇങ്ങോട്ട് വരുമ്പോൾ മുകളിലേക്ക് പോകും, ഒയ് പോസിറ്റീവ് വരും. ഇങ്ങോട്ട് നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വരും, ഒരു നെഗറ്റീവ് വരും. അപ്പോൾ അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് കഴിഞ്ഞു. ഇനി നമുക്ക് അവിടെ ഇവിടെ കണ്ടുപിടിക്കേണ്ട ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ സിഗ്മ എഫ് എക്സ് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ സിഗ്മ എഫ് ഐ കിട്ടും അല്ലേ. അപ്പോൾ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് ഐ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സിഗ്മ എഫ് എക്സ് ഈക്വൽസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം, ദറ്റ് ഈസ് 300 ഇൻറ്റു സൈൻ 30 പ്ലസ് 100 മൈനസ് 200 ഇൻറ്റു കോസ് 45 മൈനസ് 300 ഇൻറ്റു കോസ് 30. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ ഇത്ര ന്യൂട്ടൺ എന്ന് വരും ആൻസർ, ഞാൻ പറയുന്നില്ല. സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു സെർച്ച് ചെയ്ത് നോക്കാം, സോറി എഫ് എക്സ് നമ്മൾ ചെയ്ത എഫ് ഐ ഈക്വൽ ടു 300 ഇൻറ്റു കോസ് 30 മൈനസ് 200 ഇൻറ്റു സൈൻ 45 പ്ലസ് 50 പ്ലസ് 300 ഇൻറ്റു സൈൻ 30 വിച്ച് ഈസ് ഈക്വൽ ടു ഇത്ര ന്യൂട്ടൺ എന്ന് വരും. റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സിനെയും സിഗ്മ എഫ് ഐനെയും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യണം. ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ടാൻ തീറ്റ സിഗ്മ എഫ് ഐ ബൈ സിഗ്മ എഫ് എക്സ് ആയതുകൊണ്ട് തീറ്റ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ടാൻ ഇൻവേഴ്സ് ഓഫ് ഇതിൻ്റെ മോഡുലസ് എടുത്തിട്ട് ചെയ്താൽ മതി. കാര്യം പോസിറ്റീവ് വാല്യൂ മാത്രം എടുത്താൽ മതി. എന്നിട്ട് റിസൾട്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ അവിടെ രണ്ട് കമ്പോണൻസ് എന്ന് പറയുന്നത് തീറ്റ ഇത് വരും, ഇതെന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് വരും, ഇത് സിഗ്മ എഫ് ഐ വരും, ഇതാണ്. അപ്പോൾ ഇത്രയും വെച്ചിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, ചില ഫോഴ്സസിലെ ഇപ്പോൾ ഈ ഫോഴ്സിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു സാധനം തന്നു നോക്കാം, ഓക്കെയാണ്, ഇങ്ങനെ തന്നു, ഇത് 1 ഇത് 1. ഇത് സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. അതായത് ഇങ്ങനെ ഒരു 1 1 തന്നിരുന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തീറ്റയായിട്ട് എടുത്തിട്ട് ടാൻ തീറ്റ കണ്ടുപിടിച്ച് നോക്കണം. സ്ലോപ്പ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, തീറ്റ ഐസ് ഈക്വൽ ടു എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 45. അപ്പോൾ ആക്ച്വലി ഈ ഒരു ആംഗിള് 45 എന്നാണ് വന്നേക്കുന്നത്. ഇത് 45 ആണെങ്കിൽ ഈ ഒരു ആംഗിളും 45 ആയിരിക്കും, രണ്ട് പാരൽ ലൈൻസ്. ഇത് 45 ആണെങ്കിൽ ഇത് എന്താണ്, ഫോൾട്ടൻ്റെ ആംഗിൾസ്. അപ്പോൾ ഈ 45 വെച്ച് നമുക്ക് ഈ ഒരു 45 കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇത് 45 ആണെങ്കിൽ നമുക്ക് എന്തും പറയാൻ പറ്റും, ഈ ഒരു ആംഗിള് 45 ആണ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത് 45 ആണെങ്കിൽ ഇതും 45 ആവും, പ്രശ്നമല്ല. വാല്യൂ ഇവിടെ ഇട്ടാലും പ്രശ്നമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം, 45 ആയതുകൊണ്ട് ഇവിടെ ഇട്ടാലും പ്രശ്നമില്ല. അപ്പോൾ 30 60 ഒക്കെ ആണെങ്കിൽ നമ്മളെ കറക്റ്റ് വാല്യൂ, ഇപ്പോൾ 30 ഇടും ഇവിടെ, അപ്പോൾ 60 ഇവിടെ എടുക്കുകയാണെങ്കിൽ അത് 60 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഇങ്ങനെ സ്ലോപ്പ് തന്നിട്ട് നമുക്ക് ആംഗിള് ഡയറക്റ്റ് തരാതെ ചെയ്യാം, സ്ലോപ്പ് തന്നിട്ട്. അതും കൂടെ ഇതിൽ ആലോചിച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് വരുന്നത്. ഇനി നമ്മൾ അടുത്ത ഇതിൽ പറയുന്നത് വാട്ട് യു മീൻ ബൈ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സ് സിസ്റ്റം. ഒരു ബോഡി ഇത് ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എല്ലാം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടീഷൻ, നമുക്ക് അടുത്ത ദിവസം വരാം. അപ്പോൾ ഇനി പോർഷൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, പോർഷൻസ് എന്ന് പറഞ്ഞ സബ്ജക്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിച്ചോളാം, ഞാൻ മറന്നു പോകും.